ചീൻസ് വ്ളോഗ്സ് എല്ലാവർക്കും ചീൻസ് വ്ളോഗ്സിലേക്ക് സ്വാഗതം. ഇന്നത്തെ നമ്മുടെ റെസിപ്പി ഒരു അടിപൊളി വറുത്തരച്ച ചൂര മീൻ കറിയാണ്. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലോട്ട് പോവാം. അപ്പോൾ തേങ്ങ വറുത്തരച്ച ചൂര കറി ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് നമുക്ക് ആദ്യം തന്നെ ഇവിടെ ഒരു പാൻ ഞാൻ വെച്ചിട്ടുണ്ട്. അതിലോട്ട് ഒരു മീഡിയം സൈസ് തേങ്ങയാണ് ചിരകിയെടുത്തത്. അത് നമുക്കിതിലോട്ട് ഇട്ട് കൊടുക്കാം. ഇതോടൊപ്പം തന്നെ മുക്കാൽ ടീസ്പൂൺ കുരുമുളക് ഇട്ട് കൊടുക്കാം. മുക്കാൽ ടീസ്പൂൺ മതിയാവും. ഇതിൻ്റെ കൂടെ തന്നെ ഒരു ടേബിൾ സ്പൂൺ കറിവേപ്പില, അതും ഇട്ട് കൊടുക്കാം. അതോടൊപ്പം തന്നെ ഒരു അര ടീസ്പൂൺ പെരും ജീരകം, അതും ഇതിലോട്ട് നമുക്ക് ഇട്ട് കൊടുക്കാം. ഇത്രയും ഇട്ട് നന്നായിട്ട് നമുക്കൊന്ന് മിക്സ് ചെയ്യാം. ഇതൊന്ന് ചെറുതായിട്ടൊന്ന് നിറം മാറുന്നത് വരെ നമുക്ക് തീ കുറച്ചിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം. ഒരു 10 മിനിറ്റ് ആവുമ്പോൾ നമ്മുടെ തേങ്ങ ഈ ഒരു കളറിൽ ആകും. ഈ ഒരു ടൈമിൽ നമുക്ക് ഒരു നെല്ലിക്ക വലുപ്പത്തിനുള്ള പുളി അതെടുക്കാം. അത് നമുക്കിതിലോട്ട് ഇട്ട് കൊടുക്കാം. അതും ഇതിൻ്റെ കൂടെ തന്നെ ജസ്റ്റ് ഇട്ടൊന്ന് ചൂടാക്കി എടുക്കാം. തേങ്ങയും മറ്റ് പൊടികളും, അപ്പോൾ തേങ്ങ ഏതാണ്ട് ഈ ഒരു ഗോൾഡൻ നിറം ആകുമ്പോൾ നമുക്കിതിലോട്ട് 1/2 ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി ഇട്ട് കൊടുക്കാം. 1/2 ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി, അതുപോലെ തന്നെ 1 ടേബിൾ സ്പൂൺ മുളക് പൊടി. 1 ടേബിൾ സ്പൂൺ മുളക് പൊടി. മുളക് പൊടിയൊക്കെ നമുക്ക് കൂടുതൽ വേണമെങ്കിൽ കൂടുതലിടാം. ഞാനിപ്പോൾ 1 ടേബിൾ സ്പൂണാണ് ഇടുന്നത്. പിന്നെ അതുപോലെ തന്നെ 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, അതും നമുക്കിതിലോട്ട് ഇട്ട് കൊടുക്കാം. അപ്പം ഈ പൊടികളും കൂടെ ഇട്ട് നന്നായിട്ടിത് മിക്സ് ചെയ്ത് കൊടുക്കാം. പ്രത്യേകം ശ്രദ്ധിക്കുക, തീ കുറച്ചിട്ട് വേണം ഇത് ചെയ്യാനായിട്ട്, അല്ലെങ്കിൽ പെട്ടെന്ന് കരിഞ്ഞും പോവും. ആ ഒരു കറിക്ക് ടേസ്റ്റും വളരെ കുറവായിരിക്കും. അപ്പോൾ തേങ്ങ നന്നായിട്ട് ഇതാ മൂത്ത് വന്നിട്ടുണ്ട്. പൊടികളും എല്ലാം നന്നായിട്ട് ഇതാ മൂത്ത് നല്ല പരുവത്തിന് വന്നിട്ടുണ്ട്. ഈ ഒരു ടൈം ആവുമ്പോൾ നമുക്ക് തീ ഓഫ് ചെയ്ത് വയ്ക്കാം. അതായത് ഇതുപോലെ വരണം. ഈ ഒരു ടൈമിൽ തന്നെ നമ്മൾ തീ ഓഫ് ചെയ്യാൻ പോവാണ്. തീ ഓഫ് ചെയ്തതിന് ശേഷം ഉടൻ തന്നെ നമ്മൾ വേറൊരു പാത്രത്തിലോട്ട് ഇത് മാറ്റണം. വേറൊരു പാത്രത്തിലോട്ട് മാറ്റാം. അപ്പോൾ ഞാൻ ഉടൻ തന്നെ വേറൊരു പ്ലേറ്റിലോട്ട് മാറ്റിയിട്ടുണ്ട്. ഇനി നമുക്കിത് നന്നായിട്ട് തണുക്കാനായിട്ട് വെയിറ്റ് ചെയ്യാം. തണുത്തതിന് ശേഷം നമുക്കിത് നന്നായിട്ട് അരച്ചെടുക്കാം. അപ്പോൾ നമ്മുടെ തേങ്ങ മൂപ്പിച്ചതൊക്കെ നന്നായിട്ട് തണുത്തിട്ടുണ്ട്. ഈ ഒരു ടൈമിൽ നമുക്ക് മിക്സിയിൽ ഒന്നിട്ട് നന്നായിട്ടൊന്ന് പേസ്റ്റ് രൂപത്തിൽ അരച്ച് എടുക്കാം. ലേശം വെള്ളം ഒഴിച്ച് അരച്ചെടുക്കാം. അപ്പോൾ ഇതാ നന്നായിട്ട് ഞാൻ അരച്ച് എടുത്ത് വച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ഫിഷ് കറിയിലോട്ട് പോവാം. അപ്പോൾ നമുക്കിനി കറി വയ്ക്കാനായിട്ട് സ്റ്റാർട്ട് ചെയ്യാം. അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ ഒരു ചട്ടി വെച്ചിട്ടുണ്ട്. അതിലോട്ട് ഞാൻ 2 ടേബിൾ സ്പൂൺ ഓയിൽ, വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുകയാണ്. 2 ടേബിൾ സ്പൂൺ മതി. ഇതൊന്ന് ചൂടായി വരുമ്പോൾ നമുക്ക് കടുക് ഇട്ട് കൊടുക്കാം. ഇതിലോട്ട് ഞാൻ 1/2 ടീസ്പൂൺ കടുക് ഇട്ട് കൊടുക്കുകയാണ്. 1/2 ടീസ്പൂൺ കടുക്. ഇതൊന്ന് പൊട്ടി വരുമ്പോൾ നമുക്ക് ഉലുവ ഇട്ട് കൊടുക്കാം. കടുക് പൊട്ടിക്കഴിയുമ്പോൾ 1/2 ടീസ്പൂൺ ഉലുവ ഇട്ട് കൊടുക്കാം. ഉലുവയൊന്ന് നിറം മാറി വരുമ്പോൾ 1 പച്ചമുളക് ചോപ്പ് ചെയ്തത് ഇട്ട് കൊടുക്കാം. ഇനി ഇതിലോട്ട് 1 ടേബിൾ സ്പൂൺ കറിവേപ്പില ഇട്ട് കൊടുക്കാം. കറിവേപ്പില ഒന്ന് മൂത്ത് വരുമ്പോൾ 1 ടേബിൾ സ്പൂൺ വെളുത്തുള്ളി ഇട്ട് കൊടുക്കാം. ഇതൊന്ന് ജസ്റ്റ് ഒന്ന് ഇളക്കി കൊടുക്കാം. ഈ ഒരു ടൈമിൽ തന്നെ നമുക്ക് 1 ടേബിൾ സ്പൂൺ ഇഞ്ചി ഇട്ട് കൊടുക്കാം. അതും ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇതൊന്ന് മൂത്ത് വരുമ്പോൾ 20 കുഞ്ഞുള്ളി കുഞ്ഞായിട്ട് അരിഞ്ഞത് ഇട്ട് കൊടുക്കാം. അപ്പോൾ ഉള്ളിയും ഇട്ടിട്ടുണ്ട്. ഇത് ഇത്രയും കൂടി നന്നായിട്ട് ഒന്ന് ഇളക്കി കൊടുക്കാം. കുഞ്ഞുള്ളി എത്രത്തോളം ഇടും അത്രയും നല്ല ടേസ്റ്റാണ് കേട്ടോ. ഞാനിപ്പോൾ 20-22 എണ്ണത്തോളം ഇതുപോലെ കുഞ്ഞായിട്ട് അരിഞ്ഞെടുത്തതാണ് ഇട്ടത്. ഇതൊന്ന് മൂത്ത് വരാൻ വെയിറ്റ് ചെയ്യാം. ഇതൊന്ന് നിറം മാറി വരുമ്പോൾ, ചെറുതായിട്ട് നിറം മാറി വരുമ്പോൾ നമുക്ക് 2 കുഞ്ഞു തക്കാളി ചോപ്പ് ചെയ്തത് ഇട്ട് കൊടുക്കാം.
രണ്ട് കുഞ്ഞു തക്കാളിയാണ് കേട്ടോ. അതും ഇട്ട് നന്നായിട്ട് മിക്സ് ചെയ്യാം. ഇത് നന്നായിട്ടൊന്ന് കുഴയണം കേട്ടോ. ഈ ഒരു തക്കാളിയും ഉള്ളിയും ഇതെല്ലാം നന്നായിട്ടൊന്ന് കുഴയണം. കുഴഞ്ഞു വന്നതിന് ശേഷം നമുക്ക് അരച്ച് വച്ചിരിക്കുന്ന അരപ്പ് ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഇതാ ഉള്ളിയൊക്കെ നന്നായിട്ട് മൂത്ത് വന്നിട്ടുണ്ട്, തക്കാളിയും ഒക്കെ നന്നായിട്ട് മൂത്ത് വന്നിട്ടുണ്ട്. ഈ ഒരു ടൈമിൽ നമുക്ക് നേരത്തെ അരച്ച് വെച്ച അരപ്പ് അത് ഇതിലോട്ട് ഇട്ട് കൊടുക്കാം. അപ്പോൾ ഈ ഒരു അരപ്പ് നമുക്കൊന്ന് ജസ്റ്റ് ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം ആദ്യം. എന്നിട്ട് നമുക്ക് ആവശ്യത്തിനുള്ള വെള്ളം ആഡ് ചെയ്ത് കൊടുക്കാം. നന്നായിട്ട് മിക്സ് ചെയ്തിട്ടുണ്ട്. അതിനുശേഷം നമുക്കിതിന് ആവശ്യത്തിനുള്ള വെള്ളം ആഡ് ചെയ്ത് കൊടുക്കാം. ഇതിലോട്ട് ഞാൻ 3 കപ്പ് വെള്ളവും കൂടി ആഡ് ചെയ്ത് നന്നായിട്ട് മിക്സ് ആക്കിയിട്ടുണ്ട്. ഇനി നമുക്കിതിന് ആവശ്യത്തിനുള്ള ഉപ്പ് ആഡ് ചെയ്ത് കൊടുക്കാം. ഉപ്പൊക്കെ പാകത്തിനുണ്ടോയെന്ന് നോക്കുക. അപ്പോൾ ഇത് നന്നായിട്ടൊന്ന് തിള വരാനായിട്ട് നമുക്കൊന്ന് വെയിറ്റ് ചെയ്യാം. അപ്പോൾ ഇതാ നന്നായിട്ട് തിള വന്ന് തുടങ്ങിയിട്ടുണ്ട്. ഈ ഒരു ടൈമിൽ നമുക്ക് മീൻ ഇട്ട് കൊടുക്കാം. അപ്പോൾ മീനെല്ലാം ഞാൻ ഇതിലോട്ട് ഇട്ടിട്ടുണ്ട്. എന്നിട്ട് നമുക്കൊരു 10 to 15 മിനിറ്റ് വരെ നമുക്കൊന്ന് അടച്ച് വെച്ചൊന്ന് വേവിച്ച് എടുക്കാം. അപ്പോൾ നമുക്കിതൊന്ന് അടച്ച് വയ്ക്കാം. നമുക്കൊരു 10 to 15 മിനിറ്റ് വരെ നമുക്കൊന്ന് വെയിറ്റ് ചെയ്യാം. അപ്പോൾ ഒരു 10 to 15 മിനിറ്റ് വരെ ആയിട്ടുണ്ട്. അതിനിടയ്ക്ക് ഞാനൊന്ന് ജസ്റ്റ് ഒന്ന് ഇളക്കി കൊടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ നമുക്ക് കണ്ടല്ലോ നന്നായിട്ട് കുറുകി വന്നിട്ടുണ്ട്. എണ്ണ കണ്ടോ, എണ്ണയൊക്കെ നന്നായിട്ട് തെളിഞ്ഞ് വന്നിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഉപ്പൊക്കെ പാകത്തിനുണ്ടോ എന്നൊക്കെ നോക്കുക. ഇടയ്ക്ക് ഞാൻ ഇടയ്ക്ക് ഒന്ന് എടുത്തൊന്ന് ഇളക്കി കൊടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ പൊടിയാതെ തന്നെ നമുക്കിത് ജസ്റ്റ് ഒന്ന് നോക്കാം. കണ്ട എണ്ണയൊക്കെ നന്നായിട്ട് തെളിഞ്ഞ് വന്നിട്ടുണ്ട്, നല്ല പാകത്തിനായിട്ടുണ്ട്. ഈ ഒരു ടൈമിൽ നമുക്ക് ഉപ്പൊക്കെ കറക്റ്റ് ആയിട്ടുണ്ടോ എന്നും കൂടെ ഒന്ന് ചെക്ക് ചെയ്ത് നോക്കാം. അപ്പോൾ എല്ലാം പാകത്തിനായിട്ടുണ്ട്. ഇനി നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്ത് വയ്ക്കാം. അപ്പോൾ ഇതാ അങ്ങനെ നമ്മുടെ അട്ടിപ്പൊടി വറുത്തരച്ച ചൂരക്കറി റെഡി ആയിട്ടുണ്ട്. തീർച്ചയായിട്ടും ഇതെല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. നിങ്ങളുടെ ഫീഡ്ബാക്ക് എന്നെ കമൻറ്റ് രൂപത്തിൽ അറിയിക്കുക. സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ ദയവ് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യുക. താങ്ക് യു ഓൾ.